ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊന്ന് സൂ കാണാൻ പോയിണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു ആശാനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാട്ടോ. ഇതാണ് സംഭവം. നമ്മൾ ഇതിലെ മെയിൻ കഥാപാത്രം ഇയാളാണ്, ഗോറില്ല. നമ്മൾ നാട്ടിൽ നമ്മളുടെ ഈ ഭാഗത്തൊന്നും അങ്ങനെ സൂവിലൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ മൈസൂർ പോയ സമയത്ത് അവിടുത്തെ സൂല് കണ്ടതാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടമായി. ആളുടെ ഓരോ ആക്ടിവിറ്റീസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് നോക്കി നിൽക്കാൻ തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു എന്താ രസമുള്ള കാഴ്ചയായിരുന്നു അവിടെ പോയപ്പോൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പേടി തോന്നുന്ന ഒരു രൂപം കൂടി ഗോറിലയുടെ ഇല്ലേ. ശരിക്കും അതിൻ്റെ ഫേസൊക്കെ ഒന്ന് നോക്കി നോക്കിയേ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കൂടെ ചെറിയ മോളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവള് 1.5 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവള് ശരിക്ക് കണ്ടപ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങി. ഇയാളെ കണ്ട സമയത്ത് തുടങ്ങി കരച്ചിൽ തുടങ്ങി. എനിക്ക് ശരിക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കണായിരുന്നു കുട്ടി. കാരണം വെച്ചാൽ ശരിക്കും മക്കളൊക്കെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പേടിക്കുന്ന രൂപമാണുള്ള ആളുടെ. പക്ഷെ നമുക്ക് കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നുണ്ടാ. നമ്മളധികം സമയം നോക്കി നിൽക്കുമ്പോഴേ ആളുടേതായ ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത് കാണാട്ടാ. ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കലായിരുന്നു ഇയാൾ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ മൂപ്പരാരും ശ്രദ്ധിക്കണമൊന്നുമില്ലാട്ടാ. ആളുടേതായ ഓരോ ആക്ടിവിറ്റീസിലിങ്ങനെ മുഴുകി നിൽക്കും. ഇങ്ങനെ ചുറ്റിലും നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാലും ആരും സൗണ്ട് ഉണ്ടാക്കണതൊന്നും ആളങ്ങനെ ശ്രദ്ധിക്കണമൊന്നുമില്ല. എന്നിട്ട് ആൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിരുന്നു ഒന്നുണ്ടാവും. പക്ഷേ ആൾക്കാർ കുറേ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ പിന്നെയും മറ്റേ അവർക്ക് പുറത്തേക്ക്, അതായത് നമ്മൾ അവരുടേതായ ഒരു പ്രൈവസീൻ്റെ ഉള്ളിൽ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം എന്നൊരു രൂപമുണ്ടല്ലോ, അങ്ങനെ ഡോറ് പോലെ അല്ലെങ്കിൽ ഒരു വിൻഡോ പോലെയൊക്കെ, അങ്ങനത്തെ ഒരു സംഭവത്തിനടുത്താണ് മൂപ്പര് ചെന്ന് നോക്കി നിൽക്കണത് കേട്ടാ. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ റിട്ടേൺ വന്ന് പിന്നെ മൂപ്പര് ലാസ്റ്റ് സമയമായപ്പോൾ പിന്നെ ആളുടെ ഒരു ഇരിപ്പണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ നമ്മളുടെ ഒരു ചെറിയൊരു വ്ളോഗാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.